السلام عليكم. وعليكم السلام ورحمة الله وبركاته. هذا الشغل അതുപോലെ പ്രസവിച്ച കുട്ടികൾക്ക് ഇപ്പോൾ ബാങ്ക് നിക്കാമത്തെ കൊടുക്കുമല്ലേ, അത് സുന്നത്താണല്ലോ. അതുപോലെ വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? അതുപോലെ തുകകളോ കാര്യങ്ങളോ അതോ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? പ്രസവിക്കപ്പെട്ട കുട്ടി, ആ കുട്ടിക്ക് ആ സമയത്ത് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഒരു ബാങ്ക് ഇക്കാമത്ത് മാത്രമേ നമുക്കറിയാറുള്ളൂ. അതുമാത്രമൊന്നുമല്ല, അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പരമാവധി പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് നോക്കണം. കാരണം ഇന്നിപ്പോൾ മക്കളൊക്കെ, ഞാൻ പറയാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ വൈകേടിലും പ്രയാസത്തിലും ഒക്കെയാണ്. അപ്പോൾ ഏതായാലും നമ്മളെക്കൊണ്ട് എന്താവരുത്, നമ്മളെ മക്കളൊന്നും വൈകേടിലായി പോവരുത്. അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടണം. ഇതൊക്കെ എന്തിന് വേണ്ടിയിട്ടാണ് ഈ ചെല്ലലും പറയലൊക്കെ? അവൻ്റെ ഭാവി വളർച്ച അത് നല്ല രൂപത്തിലായി കിട്ടാനാണ് ഇവിടുത്തെ പല കാര്യങ്ങളും ഉള്ളത്. എത്രത്തോളം ഇവിടുത്തെ ഹക്കീക്കത്ത് വരെ അവൻ്റെ ഭാവിയിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു കുട്ടി നന്മയിലായി വരണമെങ്കിൽ അവനക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രത്തോളം നമ്മൾ കല്യാണം കഴിക്കുന്ന ഭാര്യ, ആ ഭാര്യയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതെന്താണ്, അതിലുണ്ടാകുന്ന മക്കൾ നന്മയിലാകാൻ വേണ്ടി എന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ ഇവിടെ പല സ്ഥലത്തും ബാങ്ക് ഇക്കാമത്തും മാത്രം പറഞ്ഞു പോവും, ചില സ്ഥലത്ത് ചിലത് പറയും. എന്നാൽ ഇത് കുറപ്പല്ലാത്ത രൂപത്തിൽ ചെറിയൊരു കോർവയാക്കി തരുന്നുണ്ട് ഇമാം ഹുലൈരി ദുമ്യാത്തി റഹിമഹുല്ല. അവിടുത്തെ നിഹായത്തുൽ അമൽ ലിമൻ റഗീബ ഫീ സിഹത്തിൽ അഖീദത്തി വൽ അമൽ, നമ്മളെ അക്കീദൊക്കെ ശരിയായിട്ട് നോക്കിയിട്ട് ഒരു ആരാധന ചെയ്യാൻ പറ്റുന്നൊരു കൃതി എന്ന് പറഞ്ഞ രണ്ട് വാളിലും വെച്ചിട്ടുണ്ടാക്കിയ കിതാബാണ് നിഹായത്തുൽ അമൽ. നല്ല കിതാബാണ്. ഈ കിതാബിൻ്റെ രണ്ടാം വാള്യത്തിൻ്റെ 411 പേജിലായിട്ടത് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കൊടക്കീൽ വേറെ ആരും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മുത്താലാത്തിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്നതൊക്കെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അതൊക്കെ അവിടെയും ഇവിടെയൊക്കെ അപ്പോൾ ബിഷ്റുൽ കരീമിൽ ബാസൻ റദ്വാൻ പറയുന്നുണ്ട്, ഇമാം കുർദി റദ്വാൻ പറയുന്നുണ്ട്, പലവരും പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതൊരു നല്ലൊരു കോർവയിലാക്കിയിട്ട് തരുന്നുണ്ട്. സിറാജുദ്ദീൻ റദ്വാൻ അവിടുത്തെ എൻ്റെ ഈ പറയുന്ന എൻ്റെ അദ്വായിൽ പറയുന്നുണ്ട്, പലയിടത്തും ഉണ്ട്. ഇത് നല്ലൊരു കോർവയാണ്. അപ്പോൾ ഇനി ഇതിലുള്ളത് മാത്രമേ ഉള്ളൂ എന്നല്ല കേട്ടോ, ഇനി വേറെയും മതക്കാരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ വേറെ ദിക്കറുണ്ടാൽ അതുപോലെ സെയ്ദുൽ ബക്കർ യാനത്തിൽ പറയുന്നതിന് പലതും അങ്ങനെ ഇല്ല ഇല്ല എന്നില്ല. ഞാനൊരു വർഷം ഇവിടെ കുഴപ്പമില്ല എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇതിലുള്ളത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതിൽ പറയുന്നു, വഇന്ദൽ വിലാദത്തി ഉണ്ടോ, പ്രസവം നടക്കുന്ന സമയത്ത്, യഖ്റഉ ആയത്തുൽ കുർസി. ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊക്കെ എല്ലാം ചിലപ്പോൾ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. അതിനത്ര, കാരണം എന്നൊക്കെ പഴയ കാലത്തൊക്കെയാണ് പ്രസവം നടക്കുമ്പോൾ നമ്മൾ വീട്ടിലായിരിക്കും. അപ്പോൾ നമ്മൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോസ്പിറ്റലുകളാകുന്ന സമയത്ത് വളരെ പരിമിതി ഉണ്ട് അതിനൊക്കെ. എന്നാലും ബാങ്ക് ഇക്കാമത്തൊക്കെ കൊടുക്കാൻ വേണ്ടി തരും. അപ്പോൾ ആ സമയത്ത് കിട്ടുമ്പോൾ, കുട്ടീനെ കിട്ടുന്ന സമയത്ത് നമ്മൾ പലതും ചെയ്ത് തീർക്കുക, കിട്ടാവുന്നതൊക്കെ ചെയ്താണ് പരമാവധി തീർക്കുക. പിന്നെ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊണ്ടാക്കാൻ പറ്റുമോ നോക്കുക, അവിടെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇന്ദൽ വിലാദത്തി, പ്രസവം നടക്കുന്ന സമയത്ത്, യഖ്റഉ ആയത്തുൽ കുർസി ഉണ്ട്, ആയത്തുൽ കുർസി ഓതി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് നല്ലതാ. അപ്പോൾ ആയത്തുൽ കുർസി അതാർക്കും കിട്ടാവുന്ന ഒരു എൻ്റെ ഈ പറയുന്ന ആയത്തുൽ കുർസി ആർക്കും കിട്ടാത്തതുണ്ടാവുമോ? കിട്ടും. പിന്നെ പറയുന്നത് സൂറത്തുൽ ആറാഫിൽ 54-ാമത്തൊരായത്തുണ്ട്, ഇന്ന റബ്ബക്കുമുല്ലാഹു എന്ന് തുടങ്ങണ ഒരായത്തുണ്ട്. 54 അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോളുന്നുണ്ടാവില്ല. ഏതായാലും അതും ഓതി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ പറയുന്നു വൽ മുഅവ്വിദത്തൈനി. മുഅവ്വിദത്തൈനി പറഞ്ഞാൽ ഖുൽ റബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും, അതാണ് മുഅവ്വിദത്തൈനി. അത് രണ്ടും ഓതി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് ആർക്കും കാണാതെ കിട്ടുന്ന ഒന്നാണ്. പിന്നെയാണ് വയു അദ്ദീനു ഫീ ഉദിനിൽ മൗലൂദി, പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചെവിയിൽ പിന്നെയാണ് ബാങ്ക് കൊടുക്കുന്നത്. അതിന് മുമ്പ് ഈ പറയുന്ന സംഗതിയൊക്കെ ചെല്ലൽ കഴിയണം, മനസ്സിലായില്ലേ? അതൊക്കെ ഈ പറയുന്ന ഓതി പറഞ്ഞിട്ട് ആണ് ബാങ്ക് കൊടുക്കുക. അതിനൊന്നും അതിമാത്രം ഒരു ആയത്തിനെ കുറിച്ച് മുഅവ്വിദത്തൈനി ഓതാ അതിമാത്രം ഒരു സമയം വേണം. നമ്മുടെ ആയത്തിൽ ഇപ്പോൾ കിട്ടൂലെങ്കിൽ പിന്നെ ഞാൻ അപ്പി പിടിച്ച് മൊബൈലൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഈ ആറാഫ് സൂറത്തെടുത്ത് ഇങ്ങോട്ട് ഈ ആയത്തെടുത്ത് അതിന് വെറുതെ നിൽക്കണ്ട. കാരണം ചിലപ്പോൾ അത്രയും ടൈം പോയി തരൂല. അപ്പോൾ ഈ പറയുന്ന ആയത്തിനെ കുറിച്ച് യോദാം മുഅവ്വിദത്തൈനി യോദാം ഇങ്ങോട്ട് ബാങ്ക് കൊണ്ട് കൊടുക്കുക.
പിന്നെ ഇക്കാമത്ത് കൊടുക്കും. വ യുഖീമു ഫിൽ യുസ്ര, ഇടത്തേൽ ഇക്കാമത്ത് കൊടുക്കും. ഇത് പെണ്ണായാലും ആണായാലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. ചില ആളുകൾ മസല മാറ്റി മറിച്ചിട്ടുണ്ട്, പെണ്ണാണ് സമയത്ത് രണ്ടു ഇക്കാമത്ത്. ആ എന്താ അവൾക്ക് ബാങ്കില്ലല്ലോ എന്ന് ആരറിഞ്ഞ്? ബാങ്കിലല്ലോ എന്ന് എവിടെ ബാങ്കില്ല എന്നാണ്? പ്രസവിക്കപ്പെട്ട കുട്ടി ആണായാലും പെണ്ണായാലും അതിലൊക്കെ ഈ പറയുന്നത് വരത്തെ ചെവിയിൽ ബാങ്ക്, അടുത്ത ചെറിയ ഇക്കാമത്ത്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇനി അവിടെ പെണ്ണ് ആണെന്ന് നമ്മൾ വിവേചനപ്പെടുത്തുകയാണ്. അത് ഒരിക്കലും വഞ്ചിതരാകരുത്. പല ആളുകൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ശരിയല്ല. അപ്പം പിന്നെ ഈ പറയുന്ന ഇടത്ത ചെവിയിൽ ഇക്കാമത്താണ്. അപ്പം ഇങ്ങോട്ട് പിന്നെ മഹാനവറുകൾ പറയുന്നുണ്ട്, ഇക്കാമത്ത് എന്ന് പറയുമ്പോൾ യുഖ്റഉ ബൈനഹുമ സൂറത്തുൽ ഇഖ്ലാസ്. ഈ ബാങ്ക് ഇക്കാമത്തിനിടയിൽ ഇഖ്ലാസ് സൂറത്തും കൂടി ഓതട്ടെ, ഖുൽ ഹുവല്ലാഹു സൂറത്ത്. അത് ഈ ബാങ്ക് ഇക്കാമത്തിൻ്റെ ഇടയിലാണ് മഹാനവർ പറയുന്നത്. ആ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുത്തു, പിന്നെ ഈ പറയുന്ന എൻ്റെ കുലുഹുവല്ലാഹു സൂറത്ത് ഓതി, എന്നിട്ട് ഇക്കാമത്ത് ഇടത്തെ ചെവിയിൽ കൊടുത്തു. ഇതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് ഉദയരി ദുമ്യാത്തിൽ എന്നോ അവിടുത്തെ ഹയത്തുല്ലാമിൽ പറയുന്നുണ്ട്. പിന്നെ പേര് വിളിക്കാനൊക്കെ പറയണത്, പേര് പിന്നെ അപ്പോൾ കൺഫേം ആയതിൽ വിളിക്കുക, അല്ലെങ്കിൽ മുഹമ്മദ് എന്നൊക്കെ വിളിച്ചു കൊടുത്താൽ മതി, ബാക്കി അതിനെ കൂട്ടി വിളിച്ചാൽ അതിനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. വേറെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ സെയ്ദുലൊക്കെ ഗ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളും നോക്കും, പലതും കാണും. ഇതൊരു നല്ലൊരു കോർവ് ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത്രയും ചെയ്തു കൊടുക്കാൻ പറ്റിയ അൽഹംദുലില്ലാഹ്, വലിയ ഭാഗ്യം. അള്ളാഹു തൗഫീഖൽ കട്ടെ.